വിശദമായി നോക്കാം. അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ കുഞ്ഞിനെ ഡി എൻ എ പരിശോധനയ്ക്കായി ഇന്ന് കേരളത്തിലെത്തിക്കും. ഇന്നലെ ആന്ധ്രയിലെത്തിയ ശിശുക്ഷേമ സമിതി ജീവനക്കാർക്ക് കുഞ്ഞിനെ കൈമാറിയിരുന്നു. പോലീസ് സംരക്ഷണയിലാണ് കുഞ്ഞിനെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന നിർദ്ദേശമാണ് സി ഡബ്ല്യു സി നൽകിയിരിക്കുന്നത്. ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതുവരെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കാകും കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല. അതേസമയം കുട്ടിയെ തിരികെ കിട്ടുന്നതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭ്യമാകും വരെ സമരം തുടരുമെന്നും അനുപമ പറഞ്ഞു. സന്തോഷം തന്നെയാണ്, ഒരു എന്താ പകുതിയിലധികം സന്തോഷം തന്നെയാണ്. കാരണം ഒത്തിരി നാള് ഒരു വർഷത്തിലേറെയായി കണ്ടിട്ട്, ഞാൻ കണ്ടിട്ട് അയച്ചാട്ടനാണെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ കാണാൻ പോകുന്നതിന്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കയ്യിലേക്ക് കിട്ടുകയാണല്ലോ. ഇല്ല, സമരം അവസാനിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവരാന്നുള്ളത് മാത്രമല്ലല്ലോ. ഇതിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തിനൊക്കെ, ഈ ഷിജുഖാനൊക്കെ എതിരെ എന്തുകൊണ്ട് ഇതുവരെ ഒരു ക്രിമിനൽ കേസ് എടുക്കുന്നില്ല എന്നാണ് എന്റെ ഒരു സംശയം. അപ്പോ അതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരിക്കലും സമരം നിർത്താൻ ആലോചിക്കുന്നേ ഇല്ല. കാരണം ഇപ്പം അറിയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ലൈസൻസ് ഇല്ല എന്നാണ്. ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാപനം ദത്ത് കൊടുക്കുന്നതിന് ദത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചൈൽഡ് ട്രാഫിക്കിംഗ് ആണ്, അല്ലെങ്കിൽ കുട്ടിക്കടത്തുന്നതിനെ പറയാൻ പറ്റുള്ളൂ. അതിനെല്ലാം കൂട്ടുനിന്ന് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ദമ്പതികളെ കൂടെ ഇത്രയും വിഷമത്തിലാക്കിയിട്ട് എന്തിന് ഇത്ര ധൃതി പിടിച്ച് ദത്ത് കൊടുത്തു? ഇതൊക്കെ ഇത്ര അന്വേഷിക്കാണ്. ലൈസൻസ് ഇല്ലാന്ന് പറയുമ്പോ തന്നെ നടപടി എടുത്തുകൂടെ ഇയാൾക്കെതിരെ? മുൻ മിസ് കേരളയടക്കം മൂന്ന് പേർ വാഹന അപകടത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അഞ്ജനയുടെ കുടുംബം ഹോട്ടൽ ഉടമ റോയുടെയും വാഹനമോടിച്ച സൈജുവിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കൊച്ചിയിൽ മോഡലുകൾ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നതിനിടെയാണ് കുടുംബം രംഗത്തുവന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടൽ ഉടമ റോയിയുടെയും വാഹനമോടിച്ച സൈജുവിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാണ് അഞ്ജനയുടെ കുടുംബത്തിന്റെ ആവശ്യം. കാറിൽ പിന്തുടർന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് കുടുംബം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിസിടിവി ഫുട്ടേജിനെ കണ്ടിട്ട് അതിനനുസരിച്ച് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ തോന്നി. അതായത് ഇഷ്യൂ ട്രിഗർ ചെയ്തത് ഫോളോ ചേസ് കാരണമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പോലീസ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 തൃശൂർ. തർക്കമുള്ള പള്ളികളിൽ ഹിതപരിശോധന നടത്താമെന്നതടക്കമുള്ള ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ശുപാർശകളെ അനുകൂലിച്ചും എതിർത്തും യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ പ്രമേയം. പരിഗണനയ്ക്ക് പോലും എടുക്കാതെ ശുപാർശ തള്ളിക്കളയണമെന്നും ഓർത്തഡോക്സ് സഭ പറയുമ്പോൾ തർക്കത്തിന്റെ ശാശ്വത പരിഹാരത്തിന് കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെടുന്നു. കേരള സർക്കാർ സമർപ്പിച്ചതായി മനസ്സിലാക്കുന്നു. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിക്ക് ഘടകവിരുദ്ധമായ ശുപാർശ നിയമപരമായി നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ള എതിർപ്പും പ്രതിഷേധവും അറിയിക്കുന്നു. നിയമപരിഷ്കരണ കമ്മീഷനെതിരെ കടുത്ത എതിർപ്പാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. കമ്മീഷൻ ശുപാർശകൾ സഭയ്ക്ക് ദോഷകരമാണെന്നും ശുപാർശ നിയമപരമായി നിലനിൽക്കില്ലെന്നും പ്രമേയം പറയുന്നു. രാജ്യത്തിന്റെ സംവിധാനത്തിന് വിരുദ്ധമാണ് കമ്മീഷന്റെ നിലപാടുകളെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. അതേസമയം സഭാ തർക്കത്തിന്റെ ശാശ്വത പരിഹാരത്തിന് കമ്മീഷൻ ശുപാർശകൾ ഓർഡിനൻസായി പാസാക്കണമെന്ന് യാക്കോബായ സഭയും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശവസംസ്കാരം സംബന്ധിച്ച പ്രശ്നപരിഹാരത്തിനായി സിമിത്തേരി ഓർഡിനൻസ് പാസാക്കിയത് സഭ നന്ദിയോടെ ഓർക്കുന്നുവെന്നും യാക്കോബായ സഭ പറയുന്നു. ഇരു സഭകളും പാസാക്കിയ പ്രമേയം മുഖ്യമന്ത്രിക്ക് അയക്കും. ന്യൂസ് 18 കൊച്ചി. എം എസ് എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലീക്ക് ലീഗ് വിലക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന ഫാത്തിമയ്ക്ക് സ്വീകരണം നൽകരുതെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. സ്വീകരണത്തിന് വിലക്കേർപ്പെടുത്തി ഷാർജ കെ എം സി സി നൽകിയ കത്ത് പുറത്തുവന്നു. ഷാർജ ബുക്ക് ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയ ഫാത്തിമ തഹ്ലിയക്ക് വിവിധ കെ എം സി സി കമ്മിറ്റികൾ സ്വീകരണം സംഘടിപ്പിച്ചിരുന്നു. ഈ സ്വീകരണ പരിപാടികൾ നിർത്തിവെക്കണമെന്നാണ് ലീഗ് നിർദ്ദേശം. ഇതേ തുടർന്ന് കെ എം സി സി ഷാർജ സംസ്ഥാന കമ്മിറ്റി അഴീക്കോട് മണ്ഡലം കമ്മിറ്റിക്ക് കത്ത് നൽകി.
നടപടിക്ക് വിധേയയായ ആൾക്ക് സ്വീകരണം നൽകുന്നത് പാർട്ടിയുടെ അഭിമാനത്തെ തകർക്കുമെന്ന് കത്തിൽ പറയുന്നു. സ്വീകരണ പരിപാടി നിർത്തിവെക്കണമെന്നും അല്ലാതിരുന്നാൽ കമ്മിറ്റി പിരിച്ചുവിടുമെന്ന ഭീഷണിയും കത്തിലുണ്ട്. അജ്മാൻ KMCCയും ഫാത്തിമ തഹ്ലിയക്ക് സ്വീകരണം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെച്ചു. തഹ്ലിയയെ ഒഴിവാക്കി നജീബ് കാന്തപുരം MLAയെ പങ്കെടുപ്പിച്ചാണ് അജ്മാൻ കമ്മിറ്റി പരിപാടി നടത്തിയത്. അതേസമയം വിലക്ക് ലംഘിച്ച് പല കമ്മിറ്റികളും ഫാത്തിമക്ക് സ്വീകരണം നൽകി. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം ഇന്നലെ നടന്നു. പാർട്ടി തീരുമാനത്തിനെതിരെ KMCC കമ്മിറ്റികളിൽ രൂക്ഷമായ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുകയാണ്. ഫാത്തിമ തഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഹരിത കമ്മിറ്റി പിരിച്ചുവിട്ടു. പിന്നെ ഉഞ്ഞാൽ സാഹിബ് അടക്കമുള്ള ആൾക്കാർ അവരെ ചേർത്ത് പിടിക്കണം എന്നും പറഞ്ഞു. ആ ചേർത്ത് പിടിക്കലാണ് നമ്മൾ ഇവിടെ ആവേശം കൊള്ളുന്നത്. അതിന് പിന്നെ വെറുതെ ഒരു ഫീലുണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവരും പറയുന്നതിൻ്റെ തൊട്ട് കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തപ്പെടുക, ഒടുക്ക് മാനസികമായിട്ടൊരു അവഗണന തോന്നുന്ന വിധത്തിൽ KMCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. മുൻ ഹരിത നേതാക്കളെ കേരളത്തിൽ പരിപാടികളിൽ ക്ഷണിക്കുന്നതിന് അപ്രഖ്യാപിത വിലക്കുണ്ട്. ഇത് മറികടന്ന് പല കമ്മിറ്റികളും വനിതാ നേതാക്കളെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് KMCCയിലും ലീഗ് ഇടപെടൽ. MSF ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തുടരുകയാണ് ഫാത്തിമ തഹ്ലിയ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും മന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നാളെ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി സംസ്ഥാന വനമന്ത്രി എ കെ ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാനം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വനമന്ത്രിക്ക് മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കും. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും വനമന്ത്രി പറഞ്ഞു. നമ്മൾ മനുഷ്യൻ വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കുറച്ചു കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കി അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അങ്ങനെയൊരു ശാശ്വത പരിഹാരമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആശ്വാസം നൽകാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കർഷകർക്കുണ്ടായിരുന്ന ഒരു പ്രധാന ആവശ്യം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് അതിന് അവരെ വെടിവെക്കാനുള്ള അനുവാദം വേണമെന്നുള്ളതാണ്. അതിനിടെ ഇടുക്കി രാജകുമാരി ഖജനാപ്പാറയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഖജനാപ്പാറ വെള്ളിവിളന്താൻ വലിയപറമ്പിൽ സജിക്കാണ് പരിക്കേറ്റത്. റോഡിലൂടെ പാഞ്ഞെത്തിയ കാട്ടുപന്നി സജി ഓടിച്ചിരുന്ന ഓട്ടോയിൽ ശക്തമായി കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ നിയന്ത്രണം തെറ്റി ഓട്ടോറിക്ഷ മറിഞ്ഞു. സജിയുടെ രണ്ട് കാലുകൾക്കും പരിക്കേറ്റു. ശരീരമാസകളും ചതവുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് കാട്ടുപന്നികൾ മൂലം കൃഷി നശിച്ച 10,335 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ തീർത്ഥാടന കാലം. പ്രതികൂല കാലാവസ്ഥ മാറിയതോടെ ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെത്തുന്നു. ഉച്ചയ്ക്ക് 12 വരെ 7,280 പേരാണ് മല കയറിയത്. ഇന്ന് അവധി ദിവസമായതും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. രാവിലെ നട തുറന്നതു മുതൽ ഇടതടവില്ലാതെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെത്തി. അവധി ദിവസമായതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഭക്തർ സന്നിധാനത്തേക്ക് എത്തി. കനത്ത മഴയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയതും തെളിഞ്ഞ കാലാവസ്ഥയും അനുകൂല സാഹചര്യമായി. ഇന്നലെ 12,345 പേരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഇന്ന് ഇതിൽ കൂടുതൽ പേർ ദർശനത്തിനെത്തുമെന്നാണ് സൂചന. സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ ബുക്കിംഗ് റദ്ദാക്കുന്നതും കുറഞ്ഞു. ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത പാത തുറക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. ദർശനത്തിനെത്തുന്നവരും ദർശനം കഴിഞ്ഞ് പോകുന്നവരും സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകുന്നത് തിരക്കിന് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് സ്വാമി അയ്യപ്പൻ റോഡും ദർശനത്തിന് ശേഷം മടങ്ങുന്നവർക്ക് പരമ്പരാഗത പാതയും ഉപയോഗിക്കാമെന്നാണ് നിർദ്ദേശം. പമ്പ ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള കെട്ടുനിറ മണ്ഡപത്തിൽ ഇരുമുടി കെട്ടുനിറയ്ക്കുവാനുള്ള സൗകര്യവും ഒരുക്കി. ന്യൂസ് 18, സന്നിധാനം. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി 10-ാം വർഷത്തിന്റെ നിറവിൽ. ശബരിമലയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമ്പൂർണ്ണ ശുചിത്വം, പ്ലാസ്റ്റിക് രഹിത ശബരിമല എന്നീ ലക്ഷ്യങ്ങളുമായി 2011
ഐജി പി വിജയന്റെ നേതൃത്വത്തിലാണ് പുണ്യം പുങ്കാവനം പദ്ധതി ആരംഭിച്ചത്. കേരള പോലീസ് സേനാംഗങ്ങൾ, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സന്നദ്ധ സേനാ പ്രവർത്തകർ എന്നിവർ സംയുക്തമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർത്ഥാടന കാലത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പ്രകൃതിക്ക് ഹാനികരമാകുന്നത് തടയുന്നതിൽ പദ്ധതി പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അത് 10 വർഷമായിട്ട് വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം അതിന് ചില പ്രത്യേകതകളോടുകൂടി കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ അയ്യപ്പന്മാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് പോലീസിൻ്റെ ഒരു പ്രകൃതി സംരക്ഷണ മെസ്സേജ് നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചു നടത്തുന്ന ഒരു പദ്ധതിയാണ്. മാലിന്യങ്ങൾ വനമേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി മാറുന്നുണ്ട്. ഇത് ഫലപ്രദമായി തടയുന്നതിനാവശ്യമായ ബോധവൽക്കരണം തീർത്ഥാടകരിലെത്തിക്കാനാണ് പുണ്യം പൂങ്കാവനം പ്രവർത്തകർ ശ്രമിക്കുന്നത്. പുണ്യം പൂങ്കാവനം പദ്ധതി ശബരിമല ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ 1000-ലധികം ക്ഷേത്രങ്ങളിൽ നടപ്പാക്കി വരികയാണ്. ന്യൂസ് 18 സന്നിധാനം. സമരം തുടരണമെന്ന കർഷക സംഘടനകളുടെ നിലപാടിൽ ഇന്ന് തീരുമാനമറിയാം. സംയുക്ത കിസാൻ മോർച്ച ജനറൽ ബോഡി യോഗം സിംഘു അതിർത്തിയിൽ തുടരുകയാണ്. കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, കർഷകരുടെ മറ്റാവശ്യങ്ങളിൽ വരെ തീരുമാനമാകുന്നതുവരെ സമരം തുടരുമെന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ തന്നെയായിരിക്കുമോ കാര്യങ്ങൾ? ദിവ്യ, നേരത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ സമരം തുടരണം എന്ന നിലപാടാണ് കർഷക നേതാക്കൾ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന 29-ാം തീയതി ആഹ്വാനം ചെയ്തിട്ടുള്ള ട്രാക്ടർ റാലി, അതോടൊപ്പം തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ കൂടി അന്തിമ തീരുമാനം ആകുന്നതുവരെ സമരം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോർ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാടാണ് ഇന്ന് വിശദമായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചില കർഷക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ കൂടി ഇടപെടലുണ്ടായ പശ്ചാത്തലത്തിൽ കേന്ദ്ര നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സമരം അവസാനിപ്പിക്കുന്നതാണ് ഉചിതം എന്നും ഒരു വിഭാഗം അഭിപ്രായമുണ്ട്. എന്തായാലും ഭൂരിപക്ഷ തീരുമാനം എന്തായിരിക്കുമോ അതനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ സമരരീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഇതേ നിലയിൽ തന്നെയാണോ സമരം മുന്നോട്ട് പോകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ശരി, കെ പി അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. വണ്ടിപ്പെരിയാർ മുതൽ വാളാർഡി വരെ 4 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് മനുഷ്യച്ചങ്ങല ഒരുക്കിയത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രവർത്തകർ പ്രതിഷേധത്തിൽ അണിനിരന്നു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു. മഴ കുറഞ്ഞതിനാൽ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ മാത്രം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. 141.10 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2400.08 അടിയാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. എല്ലാ ജില്ലയിലും സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടാണ്. നാളെ മുതൽ വീണ്ടും ശക്തമായ മഴ ലഭിച്ചേക്കും. മധ്യകിഴക്കൻ അറബിക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം തുടരുന്നു. തെക്കൻ കർണാടകത്തിന് മുകളിലും സമീപ പ്രദേശങ്ങളിലുമായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഈ മാസം അവസാനം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ആന്ധ്രയിൽ വഴി കേരളത്തിലേക്കുള്ള 7 ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കി. ആന്ധ്രയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്രതിദിന സർവീസുകളായ ആലപ്പുഴ, ധൻബാദ് എക്സ്പ്രസ്, തിരുവനന്തപുരം സെക്കന്ദരാബാദ്, ശബരി എക്സ്പ്രസ് എന്നിവ റദ്ദാക്കിയിട്ടുണ്ട്. നാഗർകോവിൽ മുംബൈ വീക്കിലി എക്സ്പ്രസ്, കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്, എറണാകുളം ടാറ്റാനഗർ ദ്വൈവാര എക്സ്പ്രസ്, തിരുനെൽവേലി ബിലാസ്പൂർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് റദ്ദാക്കിയ മറ്റു ട്രെയിനുകൾ. രാജസ്ഥാനിൽ പുതിയ മന്ത്രിസഭാ അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്നലെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് രാജി സമർപ്പിച്ചിരുന്നു. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മുഴുവൻ മന്ത്രിമാരും രാജി സമർപ്പിച്ചത്.
ഇന്നലെ വൈകിട്ട് 7 മണിക്ക് അശോക് ഗെഹ്ലോട്ടിന്റെ അധ്യക്ഷതയിൽ വസതിയിൽ മന്ത്രിമാർ യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് രാജി നൽകിയത്. നിലവിൽ 21 അംഗ മന്ത്രിസഭയാണ് രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. 9 പേരെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. ഗെഹ്ലോട്ടിന്റെയും സച്ചിന്റെയും നോമിനികൾക്ക് പുറമെ പാർട്ടിയിൽ ലയിച്ച BSP MLA മാരിൽ ചിലരും മന്ത്രിസഭയുടെ ഭാഗമായേക്കും. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മുൻ മുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദനയായിരുന്നു. മാസങ്ങൾ നീണ്ട ചർച്ചകൾ നടത്തിയെങ്കിലും ഗെഹ്ലോട്ട് വഴങ്ങിയിരുന്നില്ല. ഒടുവിൽ സോണിയാഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയാണ് ഗെഹ്ലോട്ടിനെ അനുനയിപ്പിച്ചത്. ന്യൂസ് 18 ഡൽഹി. വിലക്കയറ്റത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പെട്രോൾ വിലയും കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകണം. മണ്ണെണ്ണ വില കൂട്ടിയതും സംസ്ഥാനമല്ല, പൊതുവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്ന ഒരു ഒരു കാര്യം എന്താ, ഡയറക്ട് ടാക്സസ് സിസ്റ്റത്തിൽ നിന്ന് ഇൻഡയറക്ട് ടാക്സിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. അതായത് ഇൻകം ടാക്സ് അതുപോലെ വെൽത്ത് ടാക്സ് പോകണം, ഡയറക്ട് ടാക്സസ് 1 ലക്ഷം കോടി രൂപയാണ് വലിയ കോർപ്പറേറ്റുകൾക്ക് ഈ കഴിഞ്ഞ വർഷം കുറച്ചു കൊടുത്തത്. ആ 1 ലക്ഷം കോടി കേന്ദ്ര ഗവൺമെന്റിന് ഇൻകത്തി കുറഞ്ഞു. അപ്പൊ എന്താണ് ഈ പണം പകരം കിട്ടണം, അതിന് ഈ GST പെട്രോള് മണ്ണെണ്ണ എല്ലാത്തിനും കയറ്റും. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് CPM അംഗത്തിന്റെ വീടിന് നേരെ ഗുണ്ട ആക്രമണം. വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഘം വാഹനങ്ങളും തകർത്തു. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ സെക്യൂരിറ്റി ഏജൻസിയുമായുള്ള കരാർ റദ്ദാക്കാൻ നിർദ്ദേശം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ആരോഗ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത്. സംഭവം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്നും മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസറുടെ കീഴിലല്ലായിരുന്നു ഈ സെക്യൂരിറ്റി ജീവനക്കാർ പ്രവർത്തിച്ചിരുന്നത്. ഇനി മുതൽ എല്ലാ സെക്യൂരിറ്റി ജീവനക്കാരും മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം നൽകാനും നിർദ്ദേശമുണ്ട്. അടിമാലി ആസിഡ് ആക്രമണ കേസിൽ അറസ്റ്റിലായ ഷീബ സന്തോഷിനെ റിമാൻഡ് ചെയ്തു. അടിമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഇവരെ കോട്ടയം തിരുവഞ്ചൂർ സബ് ജയിലിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ടാണ് അടിമാലി പോലീസ് ഷീബയെ അറസ്റ്റ് ചെയ്തത്. നവംബർ 16 കേസിനാസ്പദമായ സംഭവം. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട തിരുവനന്തപുരം പൂജപ്പുറ സ്വദേശി അരുൺകുമാറിനെ ഇരുമ്പുപാലത്തേക്ക് വിളിച്ചു വരുത്തുകയും ആസിഡ് മുഖത്തൊഴിക്കുകയുമായിരുന്നു. മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ അരുൺകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രാജ്ഭവനിലെ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ ചേർത്തല സ്വദേശി തേജസിനെയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തോടൊപ്പം തേജസ് എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദിയല്ലെന്ന് കുറിപ്പിൽ പറയുന്നു. തൃശൂർ കുട്ടനെല്ലൂരിലെ ഹൈക്കോൺ ഇൻവെർട്ടർ കമ്പനിയുടെ ഗോഡൌണിൽ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. ബാറ്ററി ഇൻവെർട്ടർ നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് തീ പടർന്നത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ക്രിസ്മസ്, പുതുവത്സര, ബമ്പർ, ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറക്കി. സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാൽ മന്ത്രി ആന്റണി രാജുവിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. 24 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയത്. ആവശ്യമെങ്കിൽ കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കും. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 300 രൂപയാണ് ടിക്കറ്റ് വില.